വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ച തിരിച്ചറിയാത്തവരുടെ സംസ്കാര ചടങ്ങുകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തിരിച്ചറിയപ്പെടാത്ത 8 മൃതദേഹങ്ങളാണ് പുത്തുമലയിലെ ഹാരിസൺ പ്ലാന്റേഷൻ ഭൂമിയിൽ സംസ്കരിക്കുന്നത്. സർവമത പ്രാർത്ഥനകളോടുകൂടിയാണ് ചടങ്ങുകൾ. റിയാസ് കെമാരുടെ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിന് റിയാസ് ഏറെ മണിക്കൂറുകളായി റിയാസ് അടക്കമുള്ളവർ അവിടെ പുത്തുമലയിൽ ഇപ്പോൾ നിൽക്കാൻ തുടങ്ങിയിട്ട്. എന്തായാലും ആ ഒരു ഹൃദയ ഭേദകമായിട്ടുള്ള കാഴ്ച തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരിച്ചറിയാത്ത 8 മൃതദേഹങ്ങളാണ് ഇന്നിപ്പോൾ സംസ്കരിക്കുന്നത്. അവിടെ സംസ്കാര ചടങ്ങുകൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഇവിടെ സർവമത പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ ചടങ്ങുകളിലേക്ക് തത്സമയം നീങ്ങാം. പോരുന്നില്ല ഒന്നുമേ ഞങ്ങൾ പോയാൾക്കുള്ള ഗതാഗതം, ഇല്ല ഒന്നുമേ ഞങ്ങൾ പോയാൾക്കുള്ള ഗതാഗതം, എല്ലാം നിന്നിൽ സമർപ്പിപ്പു. കാത്തുകൊള്ളുക ദൈവമേ, പാപമോചനമുണ്ടാവാൻ പുണ്യവൃത്തി ഭവിക്കുവാൻ. ദൈവമേ നിന്റെ കാരുണ്യം പരേതാത്മാവിനേ ഗണേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ നാരായണായ. ഓം നമോ ഭഗവതേ നാരായണായ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമ രാമ പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. രാമ 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 പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. രാമ 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 പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. മുകുന്ദ രാമ പാഹി മാം. മുകുന്ദ രാമ പാഹി മാം. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ സർവേശ്വര. മയ്യത്ത് നമസ്കാരത്തിനുള്ള സൗകര്യം എല്ലാവരും ചെയ്തു കൊടുക്കണം, ഒന്ന് മാറി നിൽക്കണം എന്നുള്ളത് പ്രാർത്ഥിക്കുന്നു. ബഹുമാന്യനായ മേപ്പാടി മഹല്ല ഖത്തീബ് മുസ്തഫുൽ ഫൈസി അവർ മയ്യത്ത് നിസ്കാരത്തിൽ കുറച്ചുകൂടെ മാറി കൊടുത്താൽ കുറച്ചുകൂടെ ഉപകാരമാവും.
പിറകുഭാഗത്ത് നിന്നൊന്ന് മാറിക്കൊടുത്താൽ ഉപകാരമാകും. സോഫ് ലൈൻ കറക്റ്റ് ചെയ്തല്ലോ. അടുത്ത് എന്നാലും കുഴപ്പമില്ല. ഇമാമ് നിസ്കരിക്കുന്ന ഞാൻ നിസ്കരിക്കുന്നു എന്നാണ് നെയ്യത്ത് ചെയ്യേണ്ടത്. ഇത്രമാത്രം കറക്റ്റായ ദുഃഖസാന്ദ്രമായ ഈ അന്തരീക്ഷത്തിലാണ് നാം ലോകമൊട്ടുക്കുമുള്ള ആളുകളെ ദുഃഖിപ്പിച്ച നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്ന ഈ ദുരന്തം ഇവിടെ ഈ പ്രദേശത്തിന് പ്രപഞ്ചനാഥനായ അള്ളാഹു സമാധാനം നൽകുമാറാവട്ടെ. നമ്മളിൽ നിന്ന് പ്രിയപ്പെട്ട പലരും വിട പറഞ്ഞു പോയി. അവരുടെ പരലോകം വെളിച്ചമാകുമാറാവട്ടെ. സ്വർഗീയ ഭൂമിയിൽ കണ്ടുമുട്ടാനും ഹൃദ്യമായി അവരുമായി പുഞ്ചിരിക്കാനുമുള്ള സൗഭാഗ്യം ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വേദനിക്കുന്ന പലരും കഴിഞ്ഞുകൂടുന്നു. ഉറ്റവരെ ഉടയവരെ വിട്ടിട്ട് പേരിൽ എല്ലാവർക്കും ഈ പ്രദേശത്തിനും എന്നേക്കും സർവശക്തനായ അള്ളാഹു ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മത്തിക യാ റഹ്മർ റഹീമീൻ. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. മുഴുവൻ ആളുകളും ഇവിടെ നിന്ന് മാറി നിൽക്കണം. അവസാനത്തെ ഔദ്യോഗികമായിട്ടുള്ള ആദരവ് ബഹുമാനപ്പെട്ട മന്ത്രിമാരും ജില്ലാ കളക്ടറും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും MLA മാരും ഗ്രാമപഞ്ചായത്തിന് വേണ്ടിയുള്ള എല്ലാവരും ഇവിടെ നിന്ന് ഈ ഹാളിനകത്ത് നിന്ന് എല്ലാവരും മാറി നിൽക്കണം. വോളണ്ടിയേഴ്സ് ഉൾപ്പെടെ മാറണം. ഇതിനകത്ത് നിന്ന് മാറണം. വോളണ്ടിയേഴ്സ് ഉൾപ്പെടെ ഇതിന് പുറത്തേക്ക് പോകണം. ഇതിന്റെ ഈ റേഡിയസിൽ മാറി നിൽക്കണം. ബ
ഭൗതിക ശരീരം വന്ന രീതിയിൽ തന്നെ നമ്മൾ ഓരോന്ന് ആയി കൊണ്ടുപോകും. എം എൽ എ മാർ, ജില്ലാ കളക്ടർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്തിന് വേണ്ടിയിട്ടുള്ള പുഷ്പചക്രം അർപ്പിക്കുകയാണ്. ഗ്രാമപഞ്ചായത്തിന് വേണ്ടി വൈസ് പ്രസിഡന്റും ചെയർമാൻമാരും അർപ്പിക്കും. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ച തിരിച്ചറിയാനാകാത്തവർക്ക് ഒരുമിച്ച് അന്ത്യവിശ്രമം. തിരിച്ചറിയാത്ത 8 മൃതദേഹങ്ങളാണ് ഇപ്പോൾ പുത്തുമലയിലെ ഹാരിസൺ പ്ലാന്റേഷൻ ഭൂമിയിൽ സംസ്കാരത്തിന് എത്തിച്ചിരിക്കുന്നത്. സർവമത പ്രാർത്ഥനകൾ കഴിഞ്ഞു. ഇനി അവസാന യാത്ര അയപ്പ് നൽകുകയാണ് നാടും നാട്ടുകാരും, ഒപ്പം തന്നെ ജനപ്രതിനിധികളും ഒക്കെയുണ്ട്. മൃതദേഹങ്ങളാണ് ഇന്നിപ്പോൾ സംസ്കരിക്കുന്നത്. നമുക്കറിയാം ആരാണെന്ന് പോലും അറിയാതെയാണ് അവരെ അവസാന യാത്ര ആകുന്നത്. ആ മടക്കയാത്രയിൽ സാക്ഷ്യം വഹിക്കാൻ ആയിരങ്ങളാണ് കാത്തു നിൽക്കുന്നത്. അപ്പോഴും അവരുടെ മനസ്സിൽ ഒന്ന് മാത്രമേ ഉള്ളൂ, ഇനിയും ഇത് ആവർത്തിക്കരുത്. കേരളം ഒരിക്കലും ഇത്തരത്തിലൊരു സംഭവത്തിന് സാക്ഷ്യം വഹിക്കരുത് എന്ന് മാത്രമേ അവിടെ നിൽക്കുന്നവർക്ക് ഇപ്പോൾ മനസ്സിൽ പറയാനുള്ളൂ. അവർക്ക് പറയാൻ വാക്കുകളില്ല, കരയാൻ കണ്ണുനീരില്ല. റിയാസ് കെമാറുണ്ട് വിശദാംശങ്ങൾ നൽകുന്നതിനായി. റിയാസ്, ഏറെ മനസ്സ് ഉടഞ്ഞു തന്നെയാണ് റിയാസ് അടക്കമുള്ള മാധ്യമ പ്രവർത്തകരും അതുപോലെ തന്നെ മറ്റ് ജനപ്രതിനിധികളും ഒക്കെ അവിടെ നിൽക്കുന്നത്. കാരണം എന്ത് പറയും, എന്ത് പറയണം, എങ്ങനെ തുടങ്ങണം, എങ്ങനെ അവസാനിപ്പിക്കണം, ഇതൊന്നും തന്നെ പറയാനോ സാധിക്കാത്തൊരു അവസ്ഥയാണ് നമുക്കിപ്പോൾ ഉള്ളത്. എന്തായാലും സർവമത പ്രാർത്ഥന അവസാനിച്ചിരിക്കുന്നു. ആദ്യം ക്രിസ്ത്യൻ വിഭാഗ തരത്തിലായിരുന്നു, അതിനുശേഷം ഹൈന്ദവ രീതിയിലായിരുന്നു, അതിനുശേഷം ഇസ്ലാം മത പ്രകാരവും പ്രാർത്ഥന ചടങ്ങുകൾ കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്തത് ഏറെ വിങ്ങിപ്പൊട്ടി നമുക്ക് പറയേണ്ട ഒരു കാര്യം ഈ ആളുകളുടെ സംസ്കാര ചടങ്ങുകളാണ്. ജന്മനാടും അതുപോലെ തന്നെ ജനപ്രതിനിധികളും നാട്ടുകാരും ഒക്കെ വിട പറയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റിയാസ്, വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയ്ക്കാണ് ഈ രാത്രി പുത്തുമല സാക്ഷിയാകുന്നത്. തിരിച്ചറിയാൻ പോലും ആകാത്ത 8 പേരുടെ മൃതദേഹങ്ങൾ, അത് 8 ആംബുലൻസുകളിലായി ഈ പുത്തുമലയിലേക്ക് ഇതിൻ്റെ തേയിലക്കാടുകൾക്കിടയിലൂടെ കൊണ്ടുവന്ന ശേഷം ഇവിടെ ഈ പ്രത്യേകം സജ്ജമാക്കിയ പന്തലിൽ 8 ടേബിളുകളിൽ അവരെ കിടത്തുന്നു. അവിടെ പി പി കിറ്റ് ധരിച്ച ആളുകളാണ് അത് പരിപാലനം നിർവഹിക്കുന്നത്. ഒപ്പം അതിനുശേഷം തന്നെ സർവമത പ്രാർത്ഥന നടന്നു. ആദ്യം ക്രൈസ്തവ മതത്തിലുള്ള പ്രാർത്ഥനയായിരുന്നു അത്. അതിന് ചൂരർമല സെന്റ് സെബാസ്റ്റ്യൻ വികാരി ഫാദർ ജിബിൻ പട്ടക്കാലത്തിലാണ് നേതൃത്വം നൽകിയത്. പിന്നീട് ഹൈന്ദവ മത വിഭാഗത്തിലുള്ള പ്രാർത്ഥനയാണ് നടന്നത്. അതിന് മേപ്പാടി മാരിയമ്മൻ കുട്ടനാണ് നേതൃത്വം നൽകിയത്. പിന്നീട് ഇസ്ലാം മത പ്രാർത്ഥനയും വൈകീത്ത് നിസ്കാരവും നടന്നു. മേപ്പാടി മഹല്ല് ഖതീബ് മുസ്തഫൽ ഫൈസിയാണ് നേതൃത്വം നൽകുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ 8 പേർക്കും സർവമതങ്ങളുടെയും ആദരവും പ്രാർത്ഥനയും ഈ പ്രിയപ്പെട്ടവർ മടങ്ങുന്നത്. ഈ മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ ഒരുമിച്ച് ജീവൻ പൊലിഞ്ഞ ഈ 8 നിരവധി പേരുടെ ജീവൻ പൊലിഞ്ഞപ്പോഴും തിരിച്ചറിയപ്പെടാൻ പറ്റാതെ അനാഥമായി പോയ ഈ 8 പേർ, ഈ 8 പേർക്ക് വേണ്ടി ഒരു നാടൊന്നാകെ നിങ്ങൾ അനാഥരല്ല സനാഥരാണ് എന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് അന്ത്യയാത്ര നൽകുന്ന നിമിഷങ്ങളാണ്. ഏറെ കണ്ണീരോടുകൂടി മാത്രം കാണുന്ന നിമിഷം. അവർ
അവരെ ഓരോരുത്തരെ ഓരോരുത്തരെ അയക്കുകയാണ്. ഏറ്റവും അവസാനത്തെ യാത്ര, ഒരിക്കലും മടക്കമില്ലാത്തൊരു തിരിച്ചു വരവില്ലാത്തൊരു യാത്ര, അന്ത്യയാത്രയിലേക്കാണ് അവർ പോകുന്നത്. അതും പുത്തുമലയുടെ ആറടി മണ്ണിലേക്കാണ് അവർ ഒരുമിച്ച്, നേരത്തെ മുണ്ടക്കയിൽ ചൂരൽമലയിലെല്ലാം തന്നെ ഒരുമിച്ച് അയൽക്കാരായി നിന്നവർ, ഒരു കുടുംബമായി കഴിഞ്ഞവർ, പരസ്പരം സ്നേഹിച്ചും കലഹിച്ചും കഴിഞ്ഞവർ, ഇപ്പോഴിതാ ഈ ആറടി മണ്ണിനിടയിലും അവർ അയൽക്കാരായി തന്നെ നിൽക്കുകയാണ്, കിടക്കുകയാണ്, അന്ത്യവിശ്രമം കൊള്ളുകയാണ്. ഇവിടെ സംസ്ഥാനത്തിൻ്റെ ആദരവും അവർക്ക് അർപ്പിക്കപ്പെട്ടിരുന്നു. അത് മന്ത്രിമാരായ റവന്യൂ മന്ത്രി കെ രാജൻ, എക്സൈസ് മന്ത്രി എം പി രാജേഷ്, വനമന്ത്രി എ കെ ശശീന്ദ്രൻ, പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി ഒ ആർ കേളു, സ്ഥലം എം എൽ എ കൂടിയായ ടി സിദ്ദിഖ്, ഒപ്പം തന്നെ വയനാട് ജില്ലാ കളക്ടർ മേഘശ്രീ അടക്കമുള്ള ആളുകൾ സംസ്ഥാനത്തിൻ്റെ ആദരമർപ്പിച്ചു. അതിനുമപ്പുറം മൗനമായി പ്രാർത്ഥനയോടെ ഒരു നാടും നാട്ടുകാരും ഒന്നടങ്കം അവർക്ക് ആദരമർപ്പിച്ച ഒരു നിമിഷം ഇതാ. അവരിൽ ഓരോരുത്തരായി ഇപ്പോൾ ആ ആറടി മണ്ണിലേക്ക് അവരുടെ ഭൗതികദേഹം കൊണ്ടുപോകുന്ന കാഴ്ച. ഇവിടെ പി പി ഇ കിറ്റ് ധരിച്ച ആളുകൾക്ക് മാത്രമാണ് ഈ മൃതദേഹം പരിപാലിക്കാൻ, അവസാനമായി കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യമുള്ളത്. നമ്മളുൾപ്പെടെ മാസ്ക് ധരിച്ചുകൊണ്ട് ഈ ആരോഗ്യം കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു വളരെ കൃത്യമായ പ്രോട്ടോക്കോളോടുകൂടിയുള്ള ഒരു സംസ്കാര ചടങ്ങാണ് ഇവിടെ പുരോഗമിക്കുന്നത്. ആ ദയനീയമായ കാഴ്ച, അത് ഓരോരുത്തരെ കൊണ്ടുവരുന്ന ആ ഒരു കാഴ്ച നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. അതായത് ഇവിടെ ഈ കുഴിമാടങ്ങൾ തീർത്തതും അവിടേക്ക് ഈ ഓരോ മൃതദേഹങ്ങളായി കൊണ്ടുവരുന്ന ഒരു കാഴ്ച. അവിടെ എല്ലാ വിധത്തിലുള്ള സന്നദ്ധ പ്രവർത്തകരുമുണ്ട്. ആ ഭൗതികദേഹം സംസ്കരിക്കുമ്പോൾ അവിടെ മന്ത്രിമാരുടെ സാന്നിധ്യമുണ്ട്. സംസ്ഥാന മന്ത്രിമാരുടെ, സ്ഥലം എം എൽ എയുടെ എല്ലാം തന്നെ സാന്നിധ്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇന്ന് കേരളത്തിൻ്റെ തന്നെ കണ്ണീരായി മാറുകയാണ്. നേരത്തെ വയനാട് മുണ്ടക്കയിൽ ഉരുൾപൊട്ടിയപ്പോൾ കേരളം പ്രിയപ്പെട്ടവരുടെ വിയോഗത്തിൽ കണ്ണീർ വാർത്തതാണ്. വീണ്ടും ഒരിക്കൽ കൂടി കേരളം കണ്ണീർ വാർക്കുകയാണ്. ആ പ്രിയപ്പെട്ടവർക്ക്, അതിൽ തിരിച്ചറിയപ്പെടാതെ പോയ അനാഥരായ മനുഷ്യർക്ക്, ഒരുപാട് മനുഷ്യർ അത് തങ്ങളുടെ ബന്ധുക്കളായിരിക്കുമെന്ന പ്രതീക്ഷയിൽ ഇപ്പോഴും വയനാടിൻ്റെ ഈ മുണ്ടക്കൈ മേഖലയിലും പുഞ്ചിരിമട്ടത്തും ചൂരൽമലയിലുമെല്ലാം ജീവിച്ചിരിക്കുന്ന ആ മനുഷ്യർ അത് തങ്ങളുടെ ബന്ധുക്കളായിരിക്കും ഈ തിരിച്ചറിയപ്പെടാതെ പോയ ആ മനുഷ്യരെന്ന പ്രതീക്ഷയിൽ വന്നവരുണ്ട്. അതിൽ ഹൈന്ദവനും ക്രൈസ്തവനും മുസ്ലിമും എല്ലാവരുമുണ്ട്. അത് തങ്ങളുടെ സ്വന്തം ബന്ധുക്കളായിരിക്കുമെന്ന പ്രതീക്ഷയിൽ ഇവർക്ക് വേണ്ടി അന്ത്യയാത്രയിൽ പ്രാർത്ഥനയോടെ പോകുന്ന ഒരു പ്രാർത്ഥനയോടെ നിൽക്കുന്ന ഒരു കാഴ്ച. ഒരർത്ഥത്തിൽ ഇവർ ഹതഭാഗ്യരല്ല, ഭാഗ്യം ചെയ്തവർ തന്നെയാണ്. കാരണം ഒരു നാടിൻ്റെ ഒന്നാകെ പ്രാർത്ഥനയും ഏറ്റുവാങ്ങിയാണ്, സ്നേഹവും ഏറ്റുവാങ്ങിയാണ് ഇവർ അന്ത്യയാത്ര നടത്തുന്നത്. ആ ഒരു ദുരന്തമില്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മോടൊപ്പം നിലനിൽക്കേണ്ടിയിരുന്ന മനുഷ്യരാണ്. ആ മനുഷ്യരാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായി വിട പറയാൻ പോകുന്നത്. വളരെ വേദനാജനകമായ ഒരു കാഴ്ച, കണ്ണീരോടെയല്ലാതെ കാണാൻ പറ്റാത്ത ഒരു കാഴ്ചയാണ് ഇപ്പോഴുള്ളത്. നമുക്ക് കാണാം, ആളുകൾ തടിച്ചുകൂടിയിട്ടുണ്ട് ഇതിൻ്റെ പരിസരങ്ങളിലെല്ലാം തന്നെ. അപ്പം അവിടെ ആദ്യത്തെ മൃതദേഹം സംസ്കരിക്കുകയാണ്. അത് ആറടി മണ്ണിലേക്ക് ആ മൃതദേഹം ഇറക്കിക്കഴിഞ്ഞു. പൂർണ്ണമായും എംബാം ചെയ്തുകൊണ്ടാണ് ഓരോ മൃതദേഹങ്ങളും ഇവിടെ എത്തിച്ചിട്ടുള്ളത്. ആദ്യത്തെ മൃതദേഹം ഈ പന്തലിൽ നിന്നും ഇറക്കിക്കൊണ്ടുപോയി മന്ത്രിമാരുടെയും എം എൽ എയുടെയും ഒപ്പം തന്നെ കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ, സാംബശിവറാവു അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ, അതിലുപരി അവരുടെ പ്രിയപ്പെട്ട നാട്ടുകാരുടെ, അവരുടെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ എല്ലാം സാന്നിധ്യത്തിൽ, ഒപ്പം തന്നെ ഓരോ മലയാളിയുടെയും പ്രാർത്ഥനയോടുകൂടി അവർ വിടവാങ്ങുന്ന ഒരു കാഴ്ചയാണ്. ഇത് പറയുമ്പോൾ പലപ്പോഴും വാക്കുകൾ കിട്ടാതെ നമുക്കും ഇടറേണ്ടി വരുന്നുണ്ട്. അത്രയധികം അങ്ങനെയൊരു ദയനീയമായൊരു കാഴ്ചയാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക്. ഇനിയിപ്പോൾ ആദ്യത്തെ മൃതദേഹമാണ് ഇവിടെ സംസ്കരിക്കുന്നത്. അതിന് പിറകെ രണ്ടാമത്തെ ആളുടെ മൃതദേഹം കൊണ്ടുവരും, മൂന്നാമത്തെ ആളുടെ കൊണ്ടുവരും, നാലാമത്തെ ആളുടെ കൊണ്ടുവരും, അഞ്ചാമത്തെയും ആറാമത്തെയും എട്ടാമത്തെയും ആളുടെ
മൃതദേഹം കൊണ്ടുവരും. അല്പം മുൻപാണ് ഇവിടെ മൃതദേഹങ്ങൾ എത്തിച്ചത്. ഏകദേശം 9:30 8 ആംബുലൻസുകളിലായാണ് ഈ മൃതദേഹം ഈ പുത്തുമലയിലേക്ക് എത്തിച്ചത്. നമുക്കറിയാം 2019 പൂർണ്ണമായും ഉരുൾപൊട്ടൽ ദുരന്തം വിഴുങ്ങിയ പുത്തുമല, അവിടെ നിരവധി പേരുടെ ജീവൻ പൊലിയാൻ കാരണമായ ഉരുൾ ദുരന്തം സംഭവിച്ച അതേ മണ്ണിൽ ഇന്ന് വയനാട് മുണ്ടക്കയിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചുപോയ മനുഷ്യർക്ക് അത് ശ്മശാന ഭൂമി നൽകുന്നു. അവിടെ സംസ്കരിക്കാനുള്ള ഒരു സജ്ജീകരണവും സംവിധാനവും ഒരുങ്ങുന്നു എന്നുള്ള ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാനാകുന്നത്. അത്യന്തം കരളലിയിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഈ വയനാടിൻ്റെ ഭൂമിയിൽ നിന്ന്. തീർച്ചയായും റിയാസ്, എന്തായാലും മുണ്ടക്കൈ ദുരന്തത്തിലെ ആദ്യത്തെ മൃതദേഹമാണിപ്പോൾ സംസ്കരിച്ചിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ സംസ്കാരം ചടങ്ങുകൾ നടക്കുകയാണ്, രണ്ടാമത്തെ മൃതദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുകയാണ്. എന്തായാലും റിയാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ അവർ ഭാഗ്യവാന്മാർ തന്നെയാണ്. കാരണം ഒരു നാട് മുഴുവൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സർവ്വ മത പ്രാർത്ഥനയാണ് അവിടെ നടക്കുന്നത്. അത്തരത്തിൽ മന്ത്രിമാരെത്തുന്നു, എല്ലാ മാധ്യമങ്ങളും അവരുടെ ആ ഒരു വിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തി അവിടെ നിൽക്കുന്നു. ഇത്തരത്തിൽ ഒരിക്കലും അവർ അനാഥരല്ല, അവർ സനാഥർ തന്നെയാണ്. റിയാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ 8 മൃതദേഹങ്ങളാണ് ഇന്നിപ്പോൾ സംസ്കാരം നടത്തുന്നത്. ബാക്കി 30 സംസ്കാരങ്ങൾ നാളെ നടക്കുമെന്നാണ് നമ്മൾ അറിയാൻ സാധിക്കുന്നത്. റിയാസ് അതുപോലെ തന്നെ ഏറ്റവും അവസാന നിമിഷം ഒരു മൃതദേഹം തിരിച്ചറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. റിയാസ് കേൾക്കാമെങ്കിൽ. തീർച്ചയായും, അതായത് 9 മൃതദേഹങ്ങളാണ് ഇന്ന് ഇവിടേക്ക് കൊണ്ടുവരാൻ തയ്യാറായിരുന്നത്. അതായത് ഇന്നുകൂടി അവയുടെ സംസ്കാരം നടന്നില്ലെങ്കിൽ നാളെ അതിന് സാധ്യമാകാത്ത വിധം അത് അവ 9 അതിൽ ഏറ്റവും അവസാനം അത് തൻ്റെ ബന്ധുവിൻ്റേതാണ് എന്ന് പറഞ്ഞ ആളുകൾ വന്നു. അത് സംബന്ധിച്ച് പരിശോധന, നിയമപരമായ രീതിയിൽ തന്നെയുള്ള പരിശോധനകൾ നടന്നു. ഒടുവിൽ ആ 9-ാമത്തെ മൃതദേഹം തിരിച്ചറിഞ്ഞു, അത് ബന്ധുക്കൾക്ക് വിട്ടു നൽകി എന്നുള്ളത് ഒരു ആശ്വാസകരമായ ഒരു വാർത്ത കൂടിയാണ്. 9-ാമത്തെ മൃതദേഹത്തിന് ബന്ധുക്കൾ അവകാശികൾ എത്തി എന്നുള്ളത്. ഇപ്പോൾ അവകാശികൾ ആര് എന്ന് പോലും തിരിച്ചറിയാത്ത 8 പേരുടെ മൃതദേഹങ്ങളാണ് ഈ ഒരു ശ്മശാന പറമ്പിൽ, ഈ ഒരു കുഴിമാടങ്ങൾക്കിടയിൽ ഓരോരോ കുഴിമാടത്തിലായി അവർക്ക് അന്ത്യയാത്ര നൽകുന്ന ഒരു കാഴ്ച. അവർ 6 മണ്ണിലേക്ക് പോവുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഒരുപക്ഷെ ഒരുമിച്ച് കളിച്ചവരായിരിക്കും, ഒരുമിച്ച് പഠിച്ചവരായിരിക്കും, ഒരുമിച്ച് ഉണ്ടവരും ഉറങ്ങിയവരുമായിരിക്കാം, അല്ലെങ്കിൽ ഒരുമിച്ച് ഒരേ നാട്ടിൽ കഴിഞ്ഞവരാണവർ. ഇതൊന്നുമല്ലെങ്കിലും ഒരേ നാട്ടിൽ ഒരുമിച്ച് കഴിഞ്ഞവരാണവർ. ഒരുമിച്ച് ജോലി ചെയ്തവരുണ്ടാകാം, ഒരുമിച്ച് ഒരേ ബസ്സിൽ യാത്ര ചെയ്യുന്നവരുണ്ടാകാം. അങ്ങനെയുള്ള 8 മനുഷ്യരാണ് ഇന്ന് ഈ ഭൂമിയിൽ പൂർണ്ണമായും അന്ത്യയാത്രയിലേക്ക്, ഇനി ഒരിക്കലും തിരിച്ചു വരവില്ലാത്ത യാത്രയിലേക്ക് അവർ പോകുന്നത്. അവർ വിടവാങ്ങുന്ന ഒരു ഏറെ ദയനീയമായ കണ്ണീർ പുരളുന്ന രംഗങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ആദ്യത്തെ ആളുടെ കുഴിമാടത്തിൻ്റെ മുകളിൽ ഏകദേശം ആ ഒരു സംസ്കാരം ഇപ്പോൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. 2-ാമത്തെ മൃതദേഹമെടുക്കാനായി മന്ത്രി ORKILU അടക്കമുള്ളവർ വീണ്ടും പന്തലിലേക്ക് പോകുന്ന ഒരു കാഴ്ച. ഈ മൃതദേഹം കൊണ്ടുവരുന്നത് PPE കിറ്റ് ധരിച്ച സന്നദ്ധ പ്രവർത്തകരാണ്. അവരാണ് ഈ മൃതദേഹം ഈ കുഴിമാടത്തിനരികിലേക്ക് എത്തിക്കുന്നത്. നേരത്തെ സർവ മത പ്രാർത്ഥനയാണ് ഇവിടെ കണ്ടത്. കാരണം ഇന്ന മതം എന്നൊന്നുമില്ല, എല്ലാ മതത്തിൽപ്പെട്ടവരും 8 വേണ്ടി പ്രാർത്ഥന നടത്തി. എല്ലാ മതത്തിൽപ്പെട്ട അവർക്ക് വേണ്ടി ഉണ്ടായി. ജാതിയും മതവുമല്ല, മനുഷ്യനാണ് പ്രധാനമെന്ന് തിരിച്ചറിയുന്ന നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഏറെ ദയനീയമായ വിതുമ്പുന്ന ഒരു കാഴ്ചകളാണ് ഇത്. അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ ഒരുപാട് മനുഷ്യർ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി യാത്രയാക്കാൻ, ഈ പ്രിയപ്പെട്ടവരെ യാത്രയാക്കാനായി ഇപ്പോൾ ഇവിടെയുണ്ട്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇവരാരും തന്നെ ജീവിച്ചിരുന്നപ്പോൾ ഇവരുടെ പേര് പോലും അറിയാത്ത മനുഷ്യർ ഇന്നിവർക്ക് അന്ത്യയാത്ര
അർപ്പിക്കാനായി, അന്ത്യാഞ്ജലി അർപ്പിക്കാനായി ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. മനുഷ്യൻ എന്ന വാക്കിൻ്റെ അർത്ഥം എത്രമാത്രം വലുതാണ് എന്ന് തിരിച്ചറിയപ്പെടുന്ന നിമിഷങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. അത്രയധികം വിതുമ്പലിൻ്റെ ഒരു കാഴ്ചകളാണ്, വേദന ഉളവാക്കുന്ന കാഴ്ചകളാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇന്ന് രാവിലെയാണ് ഈ ഒരു ഭൂമിയിൽ, ഹാരിസൺ മലയാളം എസ്റ്റേറ്റിൻ്റെ ഭൂമിയിൽ, റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ എല്ലാം സാന്നിധ്യത്തിൽ ഇവിടെയുണ്ടായിരുന്ന കാടുകൾ പൂർണ്ണമായും വെട്ടിത്തെളിച്ചത്. അതിനുശേഷം ഇവിടെ എല്ലാം തന്നെ ക്രമീകരണങ്ങൾ ഒരുക്കിയത്, ഒപ്പം സന്നദ്ധ പ്രവർത്തകരുടെ സാന്നിധ്യമുണ്ടായിരുന്നു. ആ സാന്നിധ്യത്തിലാണ് 40 കുഴിമാടങ്ങൾ കുഴിക്കുന്ന ഒരു സാഹചര്യം, കുഴിമാടങ്ങൾ എടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. അതിനുശേഷം ഇപ്പോൾ ഇവിടെ ആ മൃതദേഹങ്ങൾ, അതിൽ തന്നെ 8 മൃതദേഹങ്ങൾ, മറ്റ് മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ ആളുകൾ ഉണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ തിരിച്ചറിയാൻ നാളെ ആളുകളെത്തും, ഇന്നും ചിലർ എത്തിയിരുന്നു. അതുകൊണ്ട് ആ മൃതദേഹങ്ങൾ നാളെ കൂടി തിരിച്ചറിയൽ പരിശോധന നടത്തും. അതിൽ അവകാശികളുള്ളവർ ഉണ്ടാകട്ടെ, അല്ലാത്തവർക്ക് നമ്മളായിരിക്കും അവകാശികൾ, നമ്മളൊരു മലയാളിയുമായിരിക്കും അവകാശികൾ എന്ന് ഹൃദയം പറയേണ്ടുന്ന സാഹചര്യമാണ്. അവരുടെ ഭൗതികദേഹങ്ങളും നാളെ ഇതേ മണ്ണിൽ വൈകിട്ട് 4 ശേഷം സംസ്കരിക്കും എന്നുള്ളതാണ്. ഈ സംസ്കാര ചടങ്ങുകളാണ് പുരോഗമിക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ടതാണ് ഇവിടെ വിവിധ മതങ്ങളുടെ പ്രാർത്ഥനകൾ നടക്കുന്നു, വിവിധ മതങ്ങളുടെ പ്രാർത്ഥനകൾ. ആദ്യം നടന്നത് ക്രൈസ്തവ മത പ്രാർത്ഥനയായിരുന്നു. ചൂരൽമല സെൻറ്റ് സെബാസ്റ്റ്യൻ വികാരി ഫാദർ ജിബിൻ വട്ടക്കളത്തിലായിരുന്നു ആ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയത്. പിന്നീട് നടന്നത് ഹൈന്ദവ മത പ്രാർത്ഥനയായിരുന്നു. മേപ്പാടി മാരിയമ്മൻ ക്ഷേത്രം കർമ്മി കുട്ടൻ്റെ നേതൃത്വത്തിലായിരുന്നു ആ ഒരു പ്രാർത്ഥന നടന്നത്. പിന്നീട് നടന്നത് മുസ്ലിം മത പ്രാർത്ഥനയായിരുന്നു. നമസ്കാരമടക്കമുള്ള ചടങ്ങുകൾ, അതിന് മേപ്പാടി മഹല്ല് ഖത്തീബ് മുസ്തഫൽ ഫൈസിയാണ് നേതൃത്വം നൽകിയത്. തുടർന്ന് അത്തരമുള്ള ഒരു പ്രാർത്ഥനയാണ് നടന്നത്. ആ ഒരു പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് ശേഷമാണ് ഇപ്പോൾ സംസ്കാരം നടക്കുന്നത്. ആ സംസ്കാര ചടങ്ങുകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ആരെന്നറിയാതെ കൂടെ ആരാണെന്ന് പോലും അറിയാതെയാണ് അവരുടെ ആ ഒരു മടക്കയാത്ര. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ ഒരു രാത്രി എന്ന് പറയുന്നത് ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു രാത്രി തന്നെയായിരിക്കും. ഒരു അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ചില നിമിഷങ്ങൾക്കാണ് ഇപ്പോൾ മലയാളികൾ സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇത് ആവർത്തിക്കരുത്, ഈ ഒരു രാത്രി ഇനി ജീവിതത്തിൽ ആവർത്തിക്കരുത് എന്ന് തന്നെയായിരിക്കും ഓരോ മലയാളിയും ഇപ്പോൾ മനസ്സിൽ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ പുത്തുമലയിലെ ഈ ഒരു പുത്തുമലയിലെ മണ്ണ് എന്ന് പറയുന്നത് നമുക്കറിയാം, നേരത്തെ റിയാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ 5 മുൻപ് ഇത്തരത്തിൽ കണ്ണീരണിഞ്ഞൊരു ദിവസം ഉണ്ടായിരുന്നു പുത്തുമലയ്ക്ക്. അതിനുശേഷം അവർ ആ ഒരു വിഷമത്തിൽ നിന്ന് കരകയറുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ ഇപ്പോഴിതാ വീണ്ടും മനസ്സുടഞ്ഞു നിൽക്കുകയാണ് പുത്തുമലയിലെ ഓരോ മനുഷ്യനും, ഓരോ പുൽനാമ്പ് പോലും എന്ന് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ആരാണ് മരിച്ചത് അല്ലെങ്കിൽ ആരുടെ ശരീരമാണ് ഇപ്പോൾ ഖബറടക്കുന്നത് എന്ന് പോലും നമുക്ക് അറിയില്ല. എന്നിരുന്നാൽ പോലും അത് എൻ്റെ ബന്ധുവാണ് അല്ലെങ്കിൽ എൻ്റെ സുഹൃത്താണ്, എൻ്റെ വീട്ടുകാരാണ് എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് തന്നെയാണ് അവിടെ ഓരോ മനുഷ്യനും നിൽക്കുന്നത്. അതുപോലെ തന്നെ മന്ത്രിമാരാണെങ്കിലും ജനപ്രതിനിധികളാണെങ്കിലും ഒക്കെ തന്നെ ആ ഒരു രീതിയിൽ തന്നെയാണ് വേണ്ട വിധത്തിൽ എല്ലാ കാര്യങ്ങളും അടുപ്പിച്ചു കൊടുക്കുന്നത്. എല്ലാവിധ പ്രോട്ടോക്കോളുകളും പാലിച്ചുകൊണ്ടാണ് അവിടെ ഓരോ മനുഷ്യരും നിൽക്കുന്നത്. ഇവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും തന്നെയില്ല. മരിച്ചത് നമ്മുടെ വീട്ടിലെ ഒരു അംഗം എന്ന രീതിയിൽ തന്നെയാണ് ഓരോ മനുഷ്യനും അവിടെ നിൽക്കുന്നത്. പുത്തുമല ദുരന്തത്തിലെ ആദ്യ മൃതദേഹം സംസ്കരിച്ചിരിക്കുന്നു. രണ്ടാമത്തെ വ്യക്തിയുടെ മൃതദേഹവുമായി മന്ത്രിമാരായിട്ടുള്ള ഒആർ കേളുവും അതുപോലെ മറ്റ് ജനപ്രതിനിധികളുമൊക്കെ അവിടേക്ക് എത്തുന്നുണ്ടെന്നറിയാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും 8 മൃതദേഹങ്ങളാണ് ഇന്നിപ്പോൾ പുത്തുമലയിൽ സംസ്കരിക്കുന്നത്.
അതിനുശേഷം ബാക്കിയുള്ളവ നാളെയായിരിക്കും സംസ്കരിക്കുക. സർവമത പ്രാർത്ഥനയോട് കൂടിയായിരുന്നു ഇന്നത്തെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. ആദ്യം ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ളവരുടെ, അതുപോലെ തന്നെ രണ്ടാമത് ഹൈന്ദവ ചടങ്ങുകൾ പ്രകാരം, മൂന്നാമതായിരുന്നു ഇസ്ലാമത ചടങ്ങുകൾ പ്രകാരമുള്ള പ്രാർത്ഥനയും നടന്നത്. അതിനുശേഷമാണ് സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുന്നത്. റിയാസ്, നാളെ 4 മണിയോട് കൂടിയായിരിക്കും മറ്റുള്ള മൃതശരീരങ്ങളുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നാളെയും ഇത്തരത്തിൽ തന്നെ ആയിരിക്കുമോ സർവമത പ്രാർത്ഥനയടക്കം നാളെയും ഉണ്ടാകുമോ റിയാസ്? തീർച്ചയായും ഇനി ബാക്കി അവശേഷിക്കുന്ന മനുഷ്യരുടെ സംസ്കാര ചടങ്ങുകൾ നാളെ വൈകുന്നേരം 4 മണിക്ക് ഇതേ ഒരു ശ്മശാനപ്പറമ്പിൽ നടക്കും എന്നുള്ളതാണ്. ഇത് ഒരു ശ്മശാനപ്പറമ്പായിരുന്നില്ല, പക്ഷേ ഇനി മുതൽ ഇതൊരു ശ്മശാനപ്പറമ്പാണ്. കാരണം പ്രിയപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ, ഇനിയിപ്പോൾ ഇവർക്ക് ആത്മശാന്തി നേരാനൊക്കെ ആളുകൾക്ക് എത്തിപ്പെടാൻ സൗകര്യമുള്ള ഭൂമിയാണ് ഇത്. ഹരിസൺ മലയാളം എസ്റ്റേറ്റിൻ്റെ കയ്യിലുള്ള ഈ ഭൂമി ഇന്നലെ രാവിലെയാണ് മേപ്പാടി പഞ്ചായത്ത് അധികൃതർ ഇത്തരത്തിലൊരു പൊതുവായ ഇടം തേടി നടന്നത്. നേരത്തെ മേപ്പാടിയിൽ പഞ്ചായത്തിന് പൊതുശ്മശാനമില്ല. ആ സാഹചര്യത്തിലായിരുന്നു പുതിയൊരു ഭൂമി കണ്ടെത്തേണ്ടുന്ന ഒരു സാഹചര്യമുണ്ടായത്. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മരിച്ച മനുഷ്യരുടെ, അതിൽ തിരിച്ചറിയാത്ത മനുഷ്യരുടെ സംസ്കാരത്തിന് വേണ്ടിയായിരുന്നു ഇങ്ങനെയൊരു ഭൂമി പഞ്ചായത്ത് അധികൃതർ തിരഞ്ഞത്. ആ പഞ്ചായത്ത് അധികൃതരുടെ ആ ഒരു ഇടപെടൽ, ഒപ്പം അവർ ഇന്നലെ രാവിലെ ഹാരിസൺ മലയാളം ലിമിറ്റഡ് അധികൃതരുമായി സംസാരിക്കുന്നു. സംസാരിച്ചപ്പോൾ തന്നെ ഇത്തരമൊരു വലിയ മഹാദുരന്തത്തിൽ അകപ്പെട്ടതിൻ്റെ വേദനയിൽ, വ്യഥയിൽ ഒപ്പം തന്നെ പങ്കുചേരുന്നതിൻ്റെ ഭാഗമായി ഹാരിസൺ മലയാളം ലിമിറ്റഡ് അധികൃതർ ഈ ഭൂമി ഒരു ഉപാധികളുമില്ലാതെ തന്നെ 64 സെൻറ് സ്ഥലം ഇവിടെ വിട്ടു നൽകാൻ തയ്യാറാവുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടേക്ക് തിരിച്ചറിയപ്പെടാത്ത മൃതദേഹങ്ങൾ സംസ്കരിക്കാം എന്ന ഒരു ചിന്ത വന്നത്. അത് സർക്കാരിനെ അറിയിക്കുന്നു. റവന്യൂ വകുപ്പ് നടപടിക്രമങ്ങൾ വളരെ എളുപ്പത്തിലാക്കുന്നു. ഇന്നലെ വൈകുന്നേരത്തോടുകൂടി തന്നെ ഈ ഒരു ഭൂമി ലഭ്യമാകുന്ന വിവരമറിയുന്നു. പഞ്ചായത്ത് ഇന്ന് രാവിലെ ഇത്തരം പഞ്ചായത്തുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളും പൂർത്തീകരിക്കുന്നു. അങ്ങനെ ത്വരിത വേഗതയിലാണ്, യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ഒരു ഭൂമി ഈ ഒരു സംസ്കാരത്തിനായി വിട്ടു നൽകാനുള്ള ഒരു തീരുമാനം ഉടലെടുത്തത്. പിന്നീട് ചർച്ച നടക്കുന്നു. ആരോഗ്യവകുപ്പിൻ്റെ കൂടി സാന്നിധ്യത്തിൽ ചർച്ച നടന്ന് ഈ മേപ്പാടി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന തിരിച്ചറിയപ്പെടാത്ത മൃതദേഹങ്ങൾ, ആ മൃതദേഹങ്ങൾ ഇവിടേക്ക് എത്തിച്ച് സംസ്കരിക്കാനുള്ള ഔദ്യോഗികമായ തീരുമാനം ജില്ലാ ഭരണകൂടവും സർക്കാരുമെല്ലാം ചേർന്ന് എടുക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ മുതൽ തന്നെ റവന്യൂ വകുപ്പിൻ്റെ എല്ലാം ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഭൂമിയിൽ ഹിറ്റാച്ചിയും JCB പോലുള്ള യന്ത്രങ്ങൾ എത്തിച്ചുകൊണ്ട് ഈ മണ്ണ്, നേരത്തെ കാടുമൂടിക്കിടന്നിരുന്ന ഈ പ്രദേശത്ത് ഈ കുഴിമാടങ്ങൾ തീർക്കുന്നു. 40 കുഴിമാടങ്ങളാണ് വൈകുന്നേരത്തോടുകൂടി സന്നദ്ധ പ്രവർത്തകരുടെ എല്ലാം സഹായത്തിൽ തീർത്തിരുന്നത്. ഇപ്പോഴിതാ ആ കുഴിമാടത്തിൽ 2-ാമത്തേതിൽ ഇന്നത്തെ 8 പേരിൽ 2-ാമത്തെയാളുടെ മൃതദേഹവും സംസ്കരിക്കുകയാണ്. ഇനിയും ആരുടേത് എന്ന് തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത മൃതദേഹം, അങ്ങേയറ്റം വേദനയുളവാക്കുന്ന ഒരു കാഴ്ച. ഈ രാത്രിക്ക് കണ്ണീരിൻ്റെ നനവാണ്. പുത്തുമലയിൽ മുണ്ടക്കൈ ദുരന്തത്തിൽപ്പെട്ടവരുടെ മൃതദേഹം സംസ്കരിക്കുമ്പോൾ അത് കാലം വീണ്ടും ഒരു തനിയാവർത്തനം നടത്തുകയാണ്. 5 വർഷം മുൻപ് ഇതേ ഭൂമിയിലാണ്, ഈ പുത്തുമലയിലെ ഈ ഭൂമിയിലാണ് ഉരുൾപൊട്ടലിൽ നിരവധി പേർക്ക് ജീവൻ പൊലിഞ്ഞത്. തുടർന്ന് വാസയോഗ്യമല്ലാത്ത മണ്ണായി ഇത് മാറ്റിയിരിക്കുകയാണ്. പക്ഷേ ജീവൻ പൊലിഞ്ഞവർ ഇനി അവരുടെ മരണശേഷമുള്ള ജീവിതം അങ്ങനെയൊന്നുണ്ടോ എന്നറിയില്ല. പക്ഷേ അത് അവർ ജീവിച്ചു തീർക്കുക ഈ 6 അടി മണ്ണിലായിരിക്കും എന്ന് നമുക്ക് കാൽപ്പനികമായി പറയേണ്ടി വരുന്ന ദുഃഖകരമായൊരു സാഹചര്യമാണിത്.
ആരുടെ മണ്ണിലാണ്, ഈ ആരുടെ മണ്ണിലാണ് അവർ ഇനി അന്ത്യവിശ്രമം കൊള്ളുക? ഒരു നാട്ടിൽ ഒരുമിച്ച് കഴിഞ്ഞ മനുഷ്യർ, ഒരു ഉരുൾപൊട്ടലിൽ എല്ലാം മണ്ണിനടിയിൽ പുതഞ്ഞു പോയ മനുഷ്യർ, തിരിച്ചറിയാൻ പോലും പറ്റാത്ത വിധത്തിൽ അവരെ കേരളം ഒത്തുചേർന്ന രക്ഷാപ്രവർത്തകർ വീണ്ടെടുത്തപ്പോൾ ആ മൃതദേഹം ആരുടേത് എന്ന് തിരിച്ചറിയപ്പെടാനാകാത്ത വേദനയുളവാക്കുന്ന നിമിഷങ്ങളായിരുന്നു കടന്നുപോയത്. ഇവരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയാനുള്ള പരിശോധനകൾ ഒരുപാട് നടത്തി, പക്ഷേ അത് സാധിച്ചില്ല. ഇപ്പോഴിതാ രണ്ടാമത്തെ ആളുടെ മൃതദേഹവും സംസ്കരിച്ചു കഴിയുന്ന ഒരു സാഹചര്യം. മൂന്നാമത്തെ മൃതദേഹം സംസ്കരിക്കാൻ ഉള്ള തയ്യാറെടുപ്പിലേക്കാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, കാരണം ഈ രാത്രിക്ക് കണ്ണീരിൻ്റെ നനവ് പടർന്നിട്ടുണ്ട്. ഇവിടെ തളം കെട്ടി നിൽക്കുന്നത് ഇരുട്ടല്ല, ദുഃഖമാണ്. ഈ മണ്ണിൽ വേദനയാണ് ബാക്കിയാകുന്നത്. പ്രിയപ്പെട്ടവർ വിട പറയുമ്പോൾ അത് തങ്ങളുടെ ബന്ധുക്കളാണ് എന്ന വിശ്വാസത്തിൽ, ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നും നോക്കാതെ ഒരുപാട് മനുഷ്യർ ഈ ഉരുൾപൊട്ടലിൽ, മുണ്ടക്കൈയിലെ ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യർ, ജീവൻ മാത്രം ബാക്കി ലഭിച്ച മനുഷ്യർ, ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന മനുഷ്യർ, അവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ അത് തങ്ങളുടെ ബന്ധുക്കളാണ് എന്ന ഒരു വിശ്വാസത്തിൽ അവരെത്തുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും, ഇവർ തിരിച്ചറിയാത്തവരല്ല, ഇവർ അനാഥരല്ല, സനാഥരാണ്. ഇവർ കേരളത്തിൻ്റെ ബന്ധുക്കളാണ്. ഈ കേരളത്തിൻ്റെ മലയാളിയുടെ ബന്ധുക്കൾക്കുള്ള അവസാനത്തെ യാത്രയാണ് ഇവിടെ നൽകുന്നത്. നമുക്കറിയാം ക്യാമ്പുകളിലൊക്കെ തന്നെ ഇപ്പോൾ അവരുടെയൊക്കെ മനസ്സ് എങ്ങനെയായിരിക്കും, ഒരുപക്ഷെ മരവിച്ച മനസ്സോടുകൂടി ഇരിക്കുകയായിരിക്കും പലരും. നമുക്കറിയാം മന്ത്രിമാരൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവർക്ക് വേണ്ട കൗൺസിലിങ്ങും കാര്യങ്ങളും ഒക്കെ കൊടുക്കാം. കാര്യം പലരും അറിയാം സാധാരണക്കാരാണ് അവർ. ഈ പറയുന്നത് പോലെ തന്നെ കാർഷിക വൃത്തി ചെയ്യുന്നവർ, അതുപോലെ തന്നെ അധികം വിദ്യാഭ്യാസമില്ലാത്ത പ്രായമായവരൊക്കെ തന്നെയുണ്ട്. അവരിപ്പോഴും അതിൽ നിന്ന് മുക്തി നേടിയിട്ടില്ല എന്നുള്ളതാണ്. അവർക്കറിയില്ല ഇപ്പോഴും തങ്ങളുടെ പ്രിയപ്പെട്ടവർ എവിടെയാണ് എന്നുള്ളതൊന്നും അറിയില്ല. റിയാസ്, ഈ ക്യാമ്പിലുള്ളവരൊക്കെ എത്തുന്നുണ്ടോ ഈ സംസ്കാര ചടങ്ങുകൾക്ക്? തീർച്ചയായും ഒരു രാത്രി ഉറങ്ങാൻ കിടന്നവരാണിവർ. ആ രാത്രിയിൽ നിന്നും പിന്നീട് ഒരിക്കലും ഉറക്കമുണരാനാവാത്ത വിധം ഒരു പ്രകൃതി ദുരന്തം അവരുടെ ജീവൻ കവരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അത്രയധികം ഒരു ഭയാനകമായൊരു ദുരന്തം. ആ ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞ മനുഷ്യർ, ആ മനുഷ്യർ ആണ് ഇന്നീ മണ്ണിൽ ഒടുങ്ങുന്നത്. ഇനി ഒരിക്കലും അവരുടെ സാന്നിധ്യം ഈ ലോകത്ത് അനുഭവിച്ചറിയാനാകാത്ത വിധത്തിൽ അവരുടെ ഓർമ്മകൾ മാത്രം അവശേഷിപ്പിച്ച് അവർ ഈ രാത്രിയിൽ മടങ്ങുകയാണ്. പാവപ്പെട്ട ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളായിരുന്നു. മുണ്ടക്കൈയിലും പുഞ്ചിരിമട്ടത്തും ഒപ്പം തന്നെ ചൂരൽമലയിലും അധിവസിച്ചിരുന്നത്. തേയിലനുള്ളി പാടിയിൽ ജീവിച്ച, അന്നന്ന് കൂലിപ്പണിയെടുത്ത് ജീവിച്ച മനുഷ്യർ, അവർ ആ അന്നന്ന് കിട്ടുന്ന തുക കൊണ്ട് പട്ടിണി മാറ്റിയ മനുഷ്യർ, അല്പം ആളുകൾ മാത്രമാണ് ഗൾഫിലൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ സമ്പാദ്യമുണ്ടാക്കി ഒരു ഉയർന്ന നിലയിലുള്ള ജീവിതം നയിച്ചിരുന്നവരുള്ളത്. അവരുടെ ആ ആളുകൾക്കിടയിലേക്കാണ് ഒരു രാത്രി ഉരുളായി ദുരന്തം വന്ന് പതിച്ചത്. ഉരുൾപൊട്ടി വന്ന ആ ദുരന്തം, ആ ദുരന്തത്തിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒന്നും അറിയാതെ അകപ്പെട്ടു പോയ ഏറ്റവും നിഷ്കളങ്കരായൊരു മനുഷ്യർ, ആ മനുഷ്യരാണ് ഇപ്പോൾ ഈ മണ്ണിലേക്ക് ഒടുങ്ങുന്നവരിൽ ഉള്ള 8 പേർ. അതായത് നിരവധി പേരുടെ ജീവൻ പൊലിഞ്ഞ ഒരു സംഭവം. ഇന്നും കണക്ക് കൃത്യമായി തിട്ടപ്പെടുത്തപ്പെട്ടില്ലാത്ത ആളുകൾ ജീവൻ പൊലിഞ്ഞ് കിടക്കുകയാണ്. അതിൽപ്പെട്ട ഒരിക്കലും തിരിച്ചറിയാത്ത 8 പേർ, അവരുടെ ഭൗതിക ദേഹമാണ് ഇപ്പോൾ ഈ മണ്ണിൽ സംസ്കരിക്കുന്നത്. രണ്ടാമത്തെ ആളുടെ സംസ്കാരവും പൂർത്തിയായി. ഇപ്പോൾ മൂന്നാമത്തെ ആളുടെ മൃതദേഹവും കൊണ്ടുവരികയാണ്. മൂന്നാമത്തെയാളുടെ സംസ്കാരവും ഇപ്പോൾ പൂർത്തിയാകും. ഓരോ സംസ്കാരം പൂർത്തിയാകുന്നതിന് മുൻപും അടുത്ത പെരുമാടത്തിൽ അടുത്ത സംസ്കാരത്തിനുള്ള തയ്യാറെടുപ്പുകൾ സന്നദ്ധ പ്രവർത്തകർ, PPE കിറ്റ് ധരിച്ചവർ
ഇവിടെ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഒരാൾക്ക് യാത്ര പറഞ്ഞ് വിട നൽകും മുൻപ് അടുത്തയാൾക്കുള്ള യാത്രയയപ്പിനുള്ള തയ്യാറെടുപ്പുകൾ ഇവിടെ സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ തുടങ്ങുന്നു. അവർക്ക് ഏറ്റവും ആദരവ് കലർന്ന യാത്രയയപ്പ് നൽകുകയാണ് ഈ നാടും കേരളവും. തീർച്ചയായും റിയാസ്, ഉള്ളം നുറുങ്ങുന്ന വേദനയോടെ, നമുക്കറിയാം മനസ്സും ശരീരവുമൊക്കെ മരവിച്ച് നിൽക്കുന്നൊരു അവസ്ഥയാണ്. എന്തായാലും ആ എട്ട് പേർക്ക് വയനാട് യാത്ര മുഴിയേകിയിരിക്കുകയാണ്. ഒരേ നാട്ടിൽ ജീവിച്ച് ഒരേ സമയത്ത് ദുരന്തം കാർന്നെടുത്ത ആ എട്ട് ജീവനുകൾ ഇനി ഒരുമിച്ച് മണ്ണോട് ചേർന്നിരിക്കുന്നു. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ജീവനെടുത്ത് തിരിച്ചറിയാത്ത എട്ട് പേരുടെ മൃതദേഹങ്ങളാണ് ഇപ്പോൾ സംസ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. ഹാരിസൺ, പുത്തുമലയിലെ ഹാരിസൺ മലയാളത്തിൻ്റെ ഭൂമിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഉൾക്കൊള്ളാൻ കഴിയാത്ത ദുരന്തം കവർന്നെടുത്ത ആ എട്ട് പേർക്കും കണ്ണീരോടെ നാട് യാത്രയാക്കുകയാണ്. രണ്ട് പേരുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ സംസ്കരിച്ചു കഴിഞ്ഞു. മൂന്നാമത്തെ ആളുടെ മൃതദേഹം അല്പസമയത്തിനകം തന്നെ സംസ്കരിക്കും. സർവമത പ്രാർത്ഥനയോടുകൂടിയായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മേപ്പാടിയിലെ കമ്മ്യൂണിറ്റി ഹാളിൽ നിന്ന് എട്ട് പേരെയും എട്ട് ആംബുലൻസുകളിലായിട്ടായിരുന്നു കൊണ്ടുവന്നിരുന്നത്. എന്തായാലും തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അവസാനമായി നാട് യാത്രാമൊഴി ചൊല്ലുകയാണ്. റിയാസ് കെ എം ആറാണ് വയനാട്ടിൽ നിന്നും ചേർന്നത്. ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകേണ്ടതുണ്ട്. നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഇന്നലെ രാത്രി 10:30 പുറപ്പെടേണ്ടിയിരുന്ന സ്പൈസ് ജെറ്റ് വിമാനം അനിശ്ചിതമായി വൈകി.